അലൈക്കും വാഹമത്തുല്ലാ വാത്തു ഏറ്റവും ബഹുമാനം നിറഞ്ഞ ഈ പരിപാടിയുടെ ഉദ്ഘാടകനും സമസ്ത കേരള സുന്നി യോജന സംഘത്തിൻ്റെ പ്രസിഡൻ്റുമായ സയ്യിദ് തോഹ സഖാഫി അവറുകളെ ഈ പരിപാടിയുടെ അധ്യക്ഷ പദവി അലങ്കരിക്കുന്ന എസ് വൈ സംസ്ഥാന ഉപാധ്യക്ഷൻ സയ്യിദ് മുഹമ്മദ് തുറാബ് സക്കാഫി നേതാക്കളെ ഏറ്റവും പ്രിയം നിറഞ്ഞ റൗലത്തുൽ ഖുർആൻ പഠിതാക്കളെ സുഹൃത്തുക്കളെ അള്ളാഹു സുബഹാനുഹു അത്താല സാദാത്യങ്ങളുടെ സാന്നിധ്യത്തിലും നേതൃത്വത്തിലും റൗലത്തുൽ ഖുർആൻ സർട്ടിഫിക്കറ്റ് കോഴ്സിൻ്റെ രണ്ടാം സെമസ്റ്റർ ഉദ്ഘാടനവും ഒന്നാം സെമസ്റ്ററിൻ്റെ പുതിയ ബാച്ചിൻ്റെ തുടക്കവും നമുക്ക് തുടങ്ങാൻ തൗഫീക്ക് തന്നിരിക്കുകയാണ് പൂർവോപരി ഭംഗിയായും കാര്യക്ഷമമായും ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ അള്ളാഹു സുബഹാനുഹു വായാല നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ ഈ സമയത്ത് റൗലത്തുൽ ഖുർഹാൻ കോഴ്സുമായി ബന്ധപ്പെട്ട ഏതാനും ചില സന്ദേശങ്ങൾ മാത്രമാണ് നിങ്ങളുമായി പങ്കുവെക്കാൻ ഉദ്ദേശിക്കുന്നത് അലഹമില്ല കഴിഞ്ഞ ഒരു വർഷക്കാലത്തെ ധന്യമായ അനുഭവമുള്ളവരാണ് ഈ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുന്ന രണ്ടാം സെമസ്റ്ററിലെ പഠിതാക്കൾ പുതുതായി ഒന്നാം സെമസ്റ്ററിൽ പ്രവേശനം ലഭിച്ച സഹോദരിമാർക്ക് കൂടി അറിയാൻ ആഗ്രഹമുള്ള ചില കാര്യങ്ങളിലേക്ക് ഇൻഷല്ല നമുക്ക് വരാം അള്ളാഹുവിൻ്റെ കലാമാകുന്ന പരിശുദ്ധ ഖുർആൻ ആ ഖുർആൻ പഠിക്കുകയാണ് റൗലത്തുൽ ഖുർആൻ എന്ന ഈ കോഴ്സിലൂടെ നാം പ്രഥമമായും പ്രധാനമായും ലക്ഷ്യം വെക്കുന്നത് ലോകത്ത് ഏത് വിഷയങ്ങൾക്കും പരിഹാരമായി മനുഷ്യൻ്റെ ജീവിതം ഏത് ദിശയിലൂടെ കൊണ്ടുപോകണമെന്നതിന് മാർഗദർശനമായി പ്രപഞ്ചനാഥനായ അള്ളാഹു മുഹമ്മദുർ റസൂലുല്ലാഹി സൊല്ലാഹുലസ്ലിമ തങ്ങളെന്ന പ്രവാചകനിലൂടെ നമുക്ക് കൈമാറിത്തന്ന അവസാനത്തെ വേദഗ്രന്ഥമാണ് പരിശുദ്ധ ഖുറാൻ ഇന്ന് സങ്കീർണമായ ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് മുമ്പൊന്നും കേട്ട് പോലുമില്ലാത്ത രോഗങ്ങളുടെ നടുവ് നടുവിലൂടെ സാമ്പത്തികമായ പ്രതിസന്ധികൾ നമ്മളെ വരിഞ്ഞു മുറുക്കിക്കൊണ്ട് സാമൂഹികമായ ബന്ധങ്ങളെല്ലാം വിച്ഛേദിക്കപ്പെട്ടുകൊണ്ട് വല്ലാത്തൊരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഇത്തരം പ്രതിസന്ധികളും പ്രയാസങ്ങളുമെല്ലാം വരുമ്പോൾ ഒരു രക്ഷാകവചമായി നമ്മുടെ മുമ്പിലുള്ളത് പരിശുദ്ധ ഖുർആാനാണ് മഹാനായ സയ്യിദുന അലിയുബിൻ അബിത്താലിബുറിയാഹു താലാൻ ഞങ്ങൾ പറയുന്നു സമയാഴ്ത്തു റസൂൽ അള്ളാഹി സല്ലാഹു അല്ലെ വസ്ലമഅയക്കൂൽ അള്ളാഹുവിൻ്റെ ദൂതർ മൊത്ത നബി സല്ലാഹുല നിങ്ങൾ പറയുന്നതായി ഞാൻ കേട്ടു സത്തൂനു ഫിത്തിനത്തുൻ കിത്തേ ഇരുൾ മുറ്റിയ രാത്രിയെപ്പോലെ കുഴപ്പങ്ങൾ പിന്നീട് ഉണ്ടായിക്കൊണ്ടേയിരിക്കും ഒന്നിന് പിറകെയായി ഒന്നായി ഫിത്നകൾ വന്നുകൊണ്ടിരിക്കും തീരാത്ത പ്രതിസന്ധികൾ ഒരു മാലയിൽ നിന്ന് അതിൻ്റെ ചിരടറ്റ് ഒന്നിന് പിറകെ ഒന്നായി അതിലെ മുത്തുമണികൾ താഴേക്ക് ഊർന്നു വീഴുന്നതുപോലെ തീർന്നു കഴിഞ്ഞു എന്ന് കരുതിയിരിക്കുമ്പോൾ ഉടനെ രണ്ടാമത്തത് അതിനു പിറകെ അതിനടുത്തത് ഈ വിധത്തിൽ ഒന്നിന് പിറകെ ഒന്നായി ഫിത്തിനകൾ വന്നുകൊണ്ടിരിക്കുമെന്ന് അഷ്റഫുൽ ഹൽക്ക് സുല്ലാഹുലി തങ്ങൾ പറഞ്ഞപ്പോൾ മഹാനവറുകൾ പറയുന്നു കൊൽത്തു ഞാൻ ചോദിച്ചു യാ റസൂല അള്ളാഹുവിൻ്റെ ദൂതരേ വമൽ മഹ്റു മിൻഹ ആ ഫിത്തിന ഫസാദുകളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴി എന്താണ് അള്ളാഹുവിൻ്റെ ഹബീബ് പറഞ്ഞു അതിനുള്ള ഒറ്റമൂലി കിതാബുല്ലാഹി തബാറക്കവാല അള്ളാഹു സുബ്ഹാനഹുഅത്താലയുടെ വേദഗ്രന്ഥമായ ഖുർആാനാണ് ആ ഖുർആൻ എങ്ങനെയാണ് ഈ പ്രതിസന്ധികൾക്കും പ്രയാസങ്ങൾക്കും പരിഹാരമാകുക ഫീഹിനും കബുലക്കും അതെ അതിൽ നിങ്ങളുടെ മുൻഗാമികളുടെ ചരിത്രമുണ്ട് മുൻഗാമികളുടെ ചരിത്രം പഠിക്കുക എന്ന് പറയുന്നത് ഒരു വാഹനത്തിൻ്റെ ഇരുഭാഗങ്ങളിലുള്ള കണ്ണാടികളെപ്പോലെയാണ് വാഹനത്തിൻ്റെ ഇരുപുറത്തുമുള്ള കണ്ണാടിയിലേക്ക് നമ്മൾ നോക്കുന്നത് യഥാർത്ഥത്തിൽ പിന്നിട്ട പാത കാണാനാണ് പക്ഷേ മുന്നോട്ട് പോകണമെങ്കിൽ ആ പിന്നിട്ട പാത നമ്മൾ കാണണം സൈഡ് കണ്ണാടിയില്ലാതെ ഒരു നല്ല ഡ്രൈവർക്ക് വാഹനം ഓടിക്കാൻ കഴിയില്ല ഇതേപോലെ മനുഷ്യ സമൂഹത്തിൻ്റെ മുന്നോട്ടുള്ള കുതിപ്പിനും ഗമനത്തിനും പിന്നോട്ട് നോക്കേണ്ടതുണ്ട് ചരിത്രത്തെ തിരിഞ്ഞു നോക്കേണ്ടതുണ്ട് അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ടല്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല കഴിഞ്ഞകാല ജനതയുടെ ഉദ്ധാന പതനങ്ങളെ സംബന്ധിച്ചും പ്രതിസന്ധികൾ ഉണ്ടായപ്പോൾ അവർ വിജയിച്ചതും പരാജയപ്പെട്ടതുമെല്ലാം ചരിത്രത്തിലുണ്ട് ആ ചരിത്രം നമ്മുടെ മുമ്പിലേക്ക് സത്യസന്ധമായി അവതരിപ്പിക്കുന്ന ഗ്രന്ഥമാണ് ഖുർആൻ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഖുർആൻ രക്ഷകനായി മുമ്പിൽ വരുന്നു മാത്രമല്ല അവിടുന്ന് പറഞ്ഞു ഖബറുമ്പാതക്കും വേറെ ഒരു ഗ്രന്ഥത്തിനും അവകാശപ്പെടാൻ ഒരു സവിശേഷത ഇനി വരാൻ പോകുന്നവരുടെ ചരിത്രം മുൻകൂട്ടി പറയുന്ന ഗ്രന്ഥം കാരണം ഇത് അള്ളാഹുവിൻ്റെ കലാമാണ് അല്ലാഹു കാലാതീതനാണ് അവൻ ഒരിക്കലും കാലം കൊണ്ട് തിളക്കപ്പെട്ടവനല്ല ത്രികാലജ്ഞാനിയാണ് ലോകത്ത് വരാൻ പോകുന്നത് മുൻകൂട്ടി അറിയുന്ന യജമാനൻ അവതരിപ്പിച്ച ഗ്രന്ഥമാകയാൽ വരാൻ പോകുന്ന ജനതയുടെ ചരിത്രം അതിൻ്റെ കഥകൾ അതിൻ്റെ കാര്യങ്ങൾ വ്യക്തമാക്കുന്ന ഗ്രന്ഥമാണ് ഖുർആൻ അതാണ് നിങ്ങൾക്ക് പ്രതിസന്ധിയുള്ള കാലഘട്ടത്തിൻ്റെ രക്ഷയായി വരുന്നത് മാത്രമല്ല വെഹുക്കുമും ഇപ്പോൾ നിങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളുടെ വിധി തീർപ്പും ഈ വേദഗ്രന്ഥത്തിലുണ്ട് അതുകൊണ്ട് തന്നെ ഹുവൽ ഫുൽസബിൽ ഹസിൽ പരിശുദ്ധ ഖുർആൻ സത്യാസത്യ വിവേചന ഗ്രന്ഥമാണ് തീരുമാനം പറയുന്ന കിതാബാണ് അതൊരിക്കലും തമാശയല്ല അതുകൊണ്ട് തന്നെ വമൻ തറക്കഹുൻ ജബാബിറ ആരെങ്കിലും വല്ല അഹങ്കാരവും കാണിച്ച് ഈ വിശുദ്ധ ഖുർആാനെ അവഗണിച്ചാൽ അള്ളാഹുത്താൽ അവനെ തരിപ്പണമാക്കി കളയും അവനെ മിൻ തകർത്തറിയും വിശുദ്ധ ഖുർആനല്ലാത്ത ഏതെങ്കിലും ഒരു ഗ്രന്ഥത്തിൽ നിന്ന് സന്മാർഗത്തെ ആരെങ്കിലും കാംഷിച്ചു പുറപ്പെട്ടാൽ അല്ല അവൻ വഴിതെറ്റിപ്പോകും അവൻ സന്മാർഗത്തിലെത്തിച്ചേരുകയില്ലാഹിൽ ഈ പരിശുദ്ധ ഖുർആൻ അതാണ് ശക്തമായ പാശം അള്ളാഹുവിൻ്റെ അതിശക്തമായ കയർ വല്ലാത്തൊരു പ്രയോഗമാണത് ഒരു ആഴമുള്ള കുഴിയിലേക്ക് നമ്മൾ മുങ്ങിത്താഴുമ്പോൾ നമുക്ക് രക്ഷയ്ക്ക് വേണ്ടി എറിഞ്ഞ് തരാറുള്ളത് കയറാണ് ഇതുപോലെ പ്രതിസന്ധിയുടെ നീർച്ചുഴിയിലകപ്പെടുന്ന മനുഷ്യനെ കരവറ്റിക്കാൻ അള്ളാഹു എറിഞ്ഞു തന്ന കയറാണ് ഖുർആൻ അത് ശക്തമായ ഒരു പാശമാണ് മാത്രമല്ല വനൂറുൽ മുബീൻ അത് വ്യക്തമായ പ്രഭാഷ പ്രകാശമാണ് അന്ധകാരങ്ങളിൽ നിന്ന് നന്മയുടെ വെട്ടം കാണിച്ചു തരുന്ന ഗ്രന്ഥമാണ് വദ്ദിഖുറുൽ ഹക്കീം ഭദ്രമായ ഉത്ബോധനമാണ് ഈ ഖുർആൻ വസ്സിറാത്തുൽ മുസ്തഖീം അത് നേർമാർഗമാണ് അതുകൊണ്ട് തന്നെ പുതിയ കാലഘട്ടത്തിൻ്റെ എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ ഈ ഉമ്മത്തിന് അള്ളാഹു നൽകിയ വിളക്കാണ് പരിശുദ്ധ ഖുർആൻ ആ ഖുർആനിലേക്ക് മടങ്ങണം അതിൽ ആണുങ്ങളും വരണം പെണ്ണുങ്ങളും വരണം നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിമാർക്ക് അവരുടെ കഴിഞ്ഞകാല ജീവിതത്തിൽ പരിമിതമായ ചില അറിവുകൾ മാത്രമാണ് ഖുർആാനുമായി ബന്ധപ്പെട്ട് സ്വായത്തമാക്കാൻ സാധിച്ചിട്ടുള്ളത് അതിൻ്റെ സമ്പൂർണ്ണ പരിഹാരമാണ് ഇൻഷാല് മൂന്ന് വർഷം നീണ്ടു നിൽക്കുന്ന റൗലത്തിൽ ഖുർആാൻ്റെ ത്രിവത്സര കോഴ്സിലൂടെ നമ്മൾ ആവിഷ്കരിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ പരിശുദ്ധമായ ഗ്രന്ഥം അത് അള്ളാഹുവിൻ്റെ കലാമാണ് ആ ഒരു ഉൾക്കാഴ്ചയോടുകൂടെ തന്നെ ഈ ഗ്രന്ഥത്തെ സമീപിക്കുകയാണ് നമ്മുടെ റൗലത്തുൽ ഖുർആാൻ്റെ ക്ലാസ്സുകളിലൂടെ ഇത് സാധാരണയായ ഒരു പുസ്തകമല്ല അത് നന്നായി നമ്മൾ ഉൾക്കൊണ്ടു ഉൾക്കൊണ്ടുവേണം ഈ കിതാബ് പഠിക്കാൻ നമ്മളിറങ്ങാൻ അള്ളാഹുവിൻ്റെ ഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആാൻ അത് തികച്ചും മാനുഷികമാണ് അതിന് ആ അർത്ഥത്തിലുള്ള സവിശേഷതകൾ എല്ലാ കാര്യങ്ങളും നമുക്ക് കാണാം ഉദാഹരണത്തിന് പരിശുദ്ധ ഖുർആാനിൻ്റെ പാരായണം അത് സാധാരണ ഒരു പുസ്തക വായനയുടെ രീതിയോ ശൈലിയോ അല്ല അവിടെ തന്നെ അതിൻ്റെ അമാനുഷികത നമുക്ക് കാണാൻ കഴിയും അള്ളാഹു പറഞ്ഞതുപോലെ വമാഅല്ലം വമായംകൈല ഇൻഹുല്ലും മുബീൻ പരിശുദ്ധമായ ഈ ഗ്രന്ഥം അത് ഒരിക്കലും നബി നബിസ്വല്ലാഹുൽ തങ്ങൾക്ക് കവിത പഠിപ്പിച്ചു കൊടുത്തതിൻ്റെ ഭാഗമായി അവിടെ നിന്ന് ഓതിക്കേൾപ്പിച്ചതല്ല നബിതങ്ങൾക്ക് കവിത പഠിപ്പിച്ചിട്ടില്ല വമായം വകയില അങ്ങനെ ഒരു കവിത നബിതങ്ങൾക്ക് യോജ്യവുമല്ല പ്രവാചകൻ പാട്ടുകാരനല്ല പക്ഷേ ഇൻ ഹുവ ഇല്ലാ ഇല്ലാതിറും വ ഖുർആനും മുബീൻ ഇത് വ്യക്തമായ ഉത്ബോധനവും ഓതപ്പെടുന്ന ഗ്രന്ഥവുമാണ് പരിശുദ്ധ ഖുർആൻ അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേകമായ പാരായണ ശൈലി ഖുർആനിൻ്റേത് ഖുർആനിന് മാത്രമാണ് വേറെ ഒരു ഗ്രന്ഥത്തിനും ലോകത്ത് ഇന്നുവരെ വരെ അത്ര സുന്ദരമായൊരു പാരായണം ഇവിടെ അവതരിപ്പിക്കാൻ സാധിച്ചിട്ടില്ല വലിയ സാഹിത്യ സാമ്രാട്ടായിരുന്നു ലബീദ് ലബീദ് ബിൻ റബിയ എന്ന് പറയുന്ന വലിയൊരു സാഹിത്യകാരനുണ്ടായിരുന്നു അദ്ദേഹം ബിൽക്കാലത്ത് ഇസ്ലാമിലേക്ക് വന്നു വലിയ കവിയായിരുന്നു അദ്ദേഹം ഉമർ ഉൽ ഫാറൂഖ് റുദിയുള്ള അദ്ദേഹത്തോട് ചോദിച്ചു നിങ്ങളിപ്പോൾ കവിത ഒന്നും എഴുതാറില്ലേ പാടാറില്ലേ അദ്ദേഹം പറഞ്ഞു അള്ളാഹു തായാലെനിക്ക് അൽ ബക്റയും ആലി ഇമ്രാനും പഠിപ്പിച്ച് തന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അതിനു ശേഷം അതിനേക്കാൾ വലിയ കവിതയുണ്ടോ ഞാൻ പിന്നെ കവിത എഴുതാറില്ല ആലപിക്കാറില്ല ഉമർഹത്ത പ്രതിയുള്ളാഹ്വന്നു രണ്ടായിരം വെള്ളി നാണയങ്ങളായിരുന്നു അദ്ദേഹത്തിന് പെൻഷനായി കൊടുത്തിരുന്നത് അത് രണ്ടായിരത്തി അഞ്ഞൂറാക്കി കൊടുത്തു ഈ ഈയൊരു മറുപടികയുടെ സന്തോഷത്ത് കാരണത്താൽ നിങ്ങളാലോചിച്ചു ഏത് കവിക്കും ഏത് സാഹിത്യകാരനും പരിശുദ്ധ ഖുർആാനിൻ്റെ പാരായണം കേട്ട് കഴിഞ്ഞാൽ അതിനെ വല്ലാൻ പറ്റിയ ഒന്ന് ആർക്കുമില്ല അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ക്ലാസ്സിൻ്റെ ഒരു സവിശേഷത ഇവിടെ തജു വീദ് അനുസരിച്ചുള്ള കിറാത്തുകൂടി പഠിപ്പിക്കുന്ന ഒരു പാഠ്യ രീതിയാണ് റൗലത്തുൽ ഖുർആാലും നമ്മൾ സ്വീകരിച്ചിട്ടുള്ളത് സഹോദരിമാർക്ക് വേണ്ടി രണ്ട് സെമസ്റ്ററുകളിലായി തജിവീതിൻ്റെ പ്രധാനപ്പെട്ട ചില ഭാഗങ്ങൾ ഇൻഷാല്ലാ ചർച്ചയ്ക്ക് വരും അതിലൊന്ന് ഞാനിവിടെ സൂചന പറയുകയാണ് മഹാരിജുൽ ഹെറൂഫ് അറബി ഭാഷയിലെ ഹിജായിയായ അക്ഷരങ്ങൾ അത് ശരിയായ അർത്ഥത്തിൽ അതിൻ്റെ രീതിയിൽ മുഴിഞ്ഞ് അത് ഉച്ചരിക്കാനുള്ള പരിശീലനം ഇൻഷാള്ള ഒന്നാം സെമസ്റ്ററിൽ തന്നെ ലഭിക്കും അതിൻ്റെ കൂടെ ഒന്നാം സെമസ്റ്ററിൽ അഹ്കാമുനൂനി സാക്കിന് അവ തെൻവീൻ സുക്കൂനുള്ള നൂനിൻ്റെയും തെൻവീനിൻ്റെയും വിധികൾ വരും മദ്ദുമായി ബന്ധപ്പെട്ട ചർച്ച വരും അതുപോലെ തന്നെ വഖഫും അതിൻ്റെ അടയാളങ്ങളും നിങ്ങൾക്ക് വിശദീകരിച്ച് തരും അതേപോലെ സുക്കൂനുള്ള മീമിൻ്റെ മസലകളെല്ലാം ഇവിടെ കടന്നു വരും അങ്ങനെ തജിവീതിൻ്റെ അത്യാവശ്യമുള്ള ഒരു ഭാഗം ഒന്നാം സെമസ്റ്ററിൽ വരും രണ്ടാം സെമസ്റ്ററിൽ തജുവീതിൻ്റെ ഭാഗമായി തന്നെ റാഇനെ തഫ്ഹീമാക്കിയിട്ടും തർക്കീക്കാക്കിയിട്ടും പറയേണ്ട രീതി അതുപോലെ തന്നെ ലാമിനെ തഫ്ഹീമാക്കി പറയേണ്ട രീതി സക്കത്ത് ചെയ്യേണ്ട സ്ഥലവും അതിൻ്റെ രീതിയും പറയും സജതിൻ്റെ തിലാവത്ത് തിലാവത്തിൻ്റെ സുജൂത് അതിൻ്റെ സ്ഥലവും അതിൻ്റെ രീതിയും അതിൻ്റെ മസലയും പറയും അതോടൊപ്പം തന്നെ ലമീറിൻ്റെ ഹാൾ വന്നാൽ എങ്ങനെയാണ് ഓത്തിൻ്റെ മറാത്തിബുകൾ ഇങ്ങനെ തുടങ്ങിയ വിഷയങ്ങളെല്ലാം ഇൻഷാല്ല രണ്ടാം സെമസ്റ്ററുകാർക്കും തജീവിതിൻ്റെ ഭാഗമായി ഉണ്ടാകും അങ്ങനെ ശരിയായ രീതിയിൽ ഖുർആൻ ഓതി കേട്ട് കഴിഞ്ഞാൽ അവിടെ നിന്ന് തന്നെ ഖുർആൻ്റെ സവിശേഷത നമുക്ക് ബോധ്യപ്പെടും മഹാനായ സയ്യിദ്നായ് ഉമർ ഉൽ ഫാറൂഖ് ഋതിയുല്ലാഹുവിനു ഹബീബ് സല്ലല്ലാഹുൽ തങ്ങളെ തലയെടുക്കാൻ പോയ അടുത്ത് നിന്ന് തോഹാ സൂറത്ത് എൻ്റെ ഏതാനും ചില വാക്കുകൾ ആയത്തുകൾ കേട്ടുകൊണ്ടാണ് അവിടുത്തെ മനസ്സ് മാറിയതെങ്കിൽ ഖുർആൻ്റെ വശ്യതയാണ് നമ്മളാ കേൾക്കുന്നത് അതുപോലെ തന്നെ അതാ നെജ്റാനിൽ നിന്ന് ഇരുപതോളം വരുന്ന ആളുകൾ പ്രവാചകരെ കാണാൻ വേണ്ടി വന്നു ആ സമയത്ത് മക്കയിലെ കുറേശ്യകൾ പറഞ്ഞു ഇവിടെ ഒരു പാട്ടുകാരനുണ്ട് ഒരു ഷായിറുണ്ട് നിങ്ങൾ അദ്ദേഹത്തെ സമീപിക്കരുത് അദ്ദേഹത്തിൻ്റെ ആ വലയത്തിൽ നിങ്ങൾ അകപ്പെട്ടു പോകരുത് അദ്ദേഹത്തിൻ്റെ ഖുർആൻ നിങ്ങൾ കേൾക്കരുത് എന്ന് പറഞ്ഞു പക്ഷേ ഫലം ഖുർആന ഖുആന ബക്കൗവ ആമനു പരിശുദ്ധ ഖുർആനിൻ്റെ പാരായണം കേൾക്കേണ്ട താമസം അവരത് ആ പൊട്ടിക്കരയുകയും അവർ വിശ്വസിക്കുകയും ചെയ്തു അബൂജഹിൽ പറഞ്ഞു നിങ്ങൾ എന്താണ് എന്തൊരു ധൃതിയാണ് കാണിച്ചത് അബൂജഹലിനോട് അവർ പറഞ്ഞു നിങ്ങൾ നിങ്ങളുടെ രീതിയായിട്ട് പോവാം ഞങ്ങൾ ഞങ്ങളുടെ മധുമായിട്ട് പോകാം എന്ന് പറഞ്ഞ് പിരിഞ്ഞു പോകുകയാണ് ഖുർആനിന്റെ പാരായണത്തിന്റെ ശൈലിയാണത് തുഫൈലുബിന് അംബ്രി എന്ന് പറയുന്നത് ദൗസുഗോത്രത്തിന്റെ തലവനാണ് അദ്ദേഹം മക്കയിലേക്ക് അതാ സിയാറത്തിന് വന്നതാണ് അബൂജഹലും സംഘവും അയാളെ സമീപിച്ചിട്ട് പറഞ്ഞു ആ കായബയുടെ പരിസരത്തെങ്ങാനും മുഹമ്മദ് എന്ന് പറഞ്ഞ ഒരാളുണ്ടാകും അയാൾ എന്തൊക്കെയോ ചൊല്ലിക്കൊണ്ടിരിക്കും അത് കേൾക്കരുതേ ദാ ഈ പഞ്ഞി ഇത് കാതിൽ വെച്ചോളണം അങ്ങനെ അതാ തുലുബിന് അംബർ എന്നവരുടെ കാതിൽ പഞ്ഞി വെച്ച് അദ്ദേഹത്തെ കൊണ്ട് ത്വാഫ് ചെയ്യിപ്പിച്ചപ്പോൾ അദ്ദേഹം മെടക്ക് ചിന്തിച്ചു എന്താണ് ഞാൻ ഈ ചെയ്തത് ഒരു വാക്ക് കേട്ടിട്ട് അത് നേരും നിറിയും ഏതാണെന്ന് തിരിച്ചറിയാനുള്ള വിവേക് എനിക്കില്ലേ ഞാൻ അവർ പറയുന്നത് കേൾക്കേണ്ടതുണ്ടോ ആ പഞ്ഞി എടുത്ത് വലിച്ചെറിഞ്ഞ് അദ്ദേഹം അത് ആ തൊവാഫ് ചെയ്യുന്നതിൻ്റെ ഇടയിലാണ് ഖുർആൻ അള്ളാഹുവിന്റെ ഹബീബ് ഖുർആൻ ഓതുന്നത് കേട്ടപ്പോൾ പറയുകയാണ് ഫല വല്ലാഹി മാുർആാനേക്കാൾ വശ്യമായ ഒരു വാചകം ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല വലഹു ഇതിനേക്കാൾ നീതിരധിഷ്ഠിതമായ ധർമാധിഷ്ഠിതമായ ഒരു വചനം ഞാൻ കേട്ടിട്ടില്ല ഫലമ ആ സ്പോർട്ടിൽ അദ്ദേഹം മുസ്ലിമാകുകയാണ് അതാണ് പരിശുദ്ധ ഖുർആാനിന്റെ പാരായണ ശൈലി ഇൻഷാള്ളാ റൗലത്തുൽ ഖുർആാനിന്റെ പഠിതാക്കളെ മുഴുവനും വിശുദ്ധ ഖുർആൻ ശരിയായ അർത്ഥത്തിൽ പാരായണം ചെയ്യുന്ന രീതി അവരെ പരിശീലിപ്പിക്കുകയാണ് ഇതുകൊണ്ട് തന്നെ ഖുർആനിൻ്റെ ഈ പാരായണത്തിൽ ആകൃഷ്ടരായി പോകുമെന്ന് കരുതി ശത്രുക്കൾ ഖുർആൻ പറഞ്ഞതെന്താൻ ഓ നാട്ടുകാരെ നിങ്ങൾ ആ ഖുർആൻ കേൾക്കാൻ പോകരുതേ മുഹമ്മദ് നബി നബിസ്വല്ലാസു നിങ്ങൾ ഖുർആൻ ഓതുമ്പോൾ ബഹളമുണ്ടാക്കാൻ അനുയായികൾക്ക് നിർദ്ദേശം കൊടുക്കുകയാണ് മക്കയിലാ പൂജകലും സംഘവും ചെയ്തിട്ടുള്ളത് അതിനാൽ ഈ ഹൃദ്യമായ വിശുദ്ധ ഖുർആാനിന്റെ വശ്യമായ പാരായണം തന്നെ അത് അള്ളാഹുവിന്റെ കലാമാണ് എന്ന് ബോധ്യപ്പെടുത്തുന്നു അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരിമാരെ ഞാൻ നീട്ടി പറയുന്നില്ല ഈ കലാം അള്ളാഹുവിന്റെ വചനങ്ങളാണ് ആ അള്ളാഹുവിന്റെ വചനം നമുക്ക് അള്ളാഹു ഇറക്കി തന്നിട്ടുള്ളതാണ് നിങ്ങൾ ആലോചിച്ചു നോക്കൂ നമുക്കൊരാൾ ഒരു കത്ത് നമുക്ക് ആഗ്രഹം ആഗ്രഹമുണ്ടാവൂലേ ആ കത്തിൻ്റെ അകത്ത് എന്താണ് ഉള്ളതെന്നറിയാൻ തീർച്ചയായിട്ടുണ്ടാവും ഒരു പക്ഷേ നമുക്കറിയാത്ത ഭാഷയിലാണ് ആ കത്ത് വന്നതെങ്കിൽ ആ ഭാഷ അറിയുന്ന ആളിലത്തേക്ക് നമ്മൾ ഓടൂലേ അയാളോട് അയാളോടതൊന്ന് വായിച്ച് അർത്ഥം പറഞ്ഞു തരാൻ പറയില്ലേ ഇത് റിസാലത്താണ് അഥവാ അള്ളാഹു അവൻ്റെ ഹബീബും മുഖേന നമുക്കയച്ച കത്താണിത് ഈ ഗ്രന്ഥം അതുകൊണ്ട് എന്താണ് അള്ളാഹ്ക്ക് നമ്മളോട് പറയാനുള്ളത് ഇതറിയാനുള്ള ആഗ്രഹം നമുക്കുണ്ടാവൂലേ ഉണ്ടാവും അതുകൊണ്ട് ആ ഖുർആനിൻ്റെ അകത്തളങ്ങളിൽ എന്താണ് റബ്ബ് നമ്മളോട് സംവദിക്കുന്നത് സംസാരിക്കുന്നത് ഇതറിയാനുള്ള ഉത്ഗ്ര ഒരു ആഗ്രഹം എല്ലാവരെയും മനസ്സിലുണ്ടാകും അതിനുള്ള ഒരു സുവർണ അവസരവും കൂടിയാണ് ഇപ്പോഴിതാ നമ്മൾ റൗലത്തുൽ ഖുർആആൻ എന്ന സർട്ടിഫിക്കറ്റ് കോഴ്സിലൂടെ സാധ്യമാക്കിയിരിക്കുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരിമാരെ ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് നിങ്ങളെല്ലാവരും ഈ ക്ലാസ് വളരെ കൃത്യമായി അറ്റൻഡ് ചെയ്യണം പരിശുദ്ധ ഖുർആാനിൻ്റെ അജായിബുകളും അത്ഭുതങ്ങളും നിങ്ങൾ മനസ്സിലാക്കണം വിശുദ്ധ ഖുർആാനിൻ്റെ ഓരോ വിഷയത്തിലേക്ക് നമ്മൾ വന്നാലും വലിയ വലിയ അത്ഭുതങ്ങളാണ് നമുക്കതിൽ കാണാൻ കഴിയുക ചെറിയൊരു ഉദാഹരണം മാത്രം ഞാൻ നിങ്ങളെ സൂചിപ്പിക്കുകയാണ് നിങ്ങൾ ആലോചിച്ച് നോക്കൂ പരിശുദ്ധ ഖുർആാനിൻ്റെ ചില പ്രയോഗങ്ങൾ ചില സംഖ്യാശാസ്ത്രങ്ങളൊക്കെ നമ്മൾ അത്ഭുതപ്പെടുത്തും ഖുർആാനിൽ അള്ളാഹു താല അദ്ധുന്യ എന്ന് പറയുന്ന പദം അഥവാ അ ദുന്യാവ് ഭൗതിക ലോകം ഈ അർത്ഥം വരുന്ന പദം നൂറ്റി പതിനഞ്ച് തവണയാണ് പരാമർശിച്ചിട്ടുള്ളത് അതേ സമയത്തു വല്ലാത്തൊരത്ഭുതമായി നമുക്ക് തോന്നും അൽ ആഹിറ പാരത്രിക ലോകം എന്ന് പറയുന്ന ആ എതിർ പദം ദുന്യാവ് എന്നതിൻ്റെ ആ ദുന്യാ എന്നതിൻ്റെ നേരെ എതിരാണ് അൽ ആഹ്റ അതും ഇതേ എണ്ണം നൂറ്റി പതിനഞ്ച് തവണയാണ് ഖുർആാനിൽ നമ്മൾ കാണുന്നത് ഇത് യാദൃശികമായാണോ നമ്മൾ ആലോചിക്കേണ്ടതില്ലേ നിങ്ങൾ ഓർത്തു നോക്കൂ ഒരു നൂറ്റി പതിനഞ്ച് വട്ടം അധുന അധുനിയ പറഞ്ഞ് പിന്നെ നൂറ്റിപ്പതിനഞ്ച് വട്ടം ലാഹറ ലാഹറ എന്ന് പറഞ്ഞതല്ല അത് വളരെ ഫിറ്റായ ആവശ്യമുള്ള സ്ഥലത്ത് മാത്രം ഉപയോഗിച്ചതാണ് പക്ഷേ എണ്ണം പരസ്പരം കറക്റ്റായി വരുന്നു മറ്റൊന്ന് അൽ മലയിക്ക മലക്കുകൾ എന്ന് പറയുന്നത് ഒരു പ്രത്യേക സംസ്കാരമുള്ളവരാണ് അതെന്താണ് ലാ യേസൂൻ അല്ലാഹു മാമറഹും മറൂൻ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അതുപോലെ നടപ്പാക്കുന്നവരാണ് സ്വീകരിക്കുന്നവരാണ് മലക്കുകൾ എന്നാൽ അവരെ നേരെ എതിർ പ്രകൃതക്കാരാണ് ആര് പിശാചുക്കൾ അള്ളാഹു എന്ത് കൽപ്പിച്ച അതിനെതിര് മാത്രം ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുക ഇവിടെയാണ് നമ്മൾ ഖുർആൻ്റെ അത്ഭുതം കാണുന്നത് അൽ മലായിക്കത്തിനെ സംബന്ധിച്ച് എൺപത്തിയെട്ട് തവണ അള്ളാഹു ഖുർആാനിൽ പരാമർശിച്ചപ്പോൾ അതേപോലെ അതിൻ്റെ നേരെ എതിർ വിഭാഗമായ ഷയാത്തീൻ എന്ന പ്രയോഗം എൺപത്തി തവണ കാണാം എന്തൊരത്ഭുതമാണ് ഖുർആാനിൻ്റെ കണക്കുകൾ ഇതുപോലെ തന്നെ സൊലാഹ് ഫസാഹ് ഫസാദ് പരസ്പര വിരുദ്ധ പദങ്ങളാണ് സൊലാഹ് നന്മയാണെങ്കിൽ ഫസാദ് അത് കുഴപ്പമാണ് എന്നാൽ രണ്ടും അമ്പത് തവണ വീതമാണ് ഖുർആാൻ പരാമർശിച്ചിട്ടുള്ളത് ഇതേപോലെ തന്നെ റജില് അറിയാലോ പുരുഷൻ എന്നാണ് അതിനർത്ഥം അത് ഇരുപത്തിനാല് തവണയാണെങ്കിൽ അതേ തുല്യ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഇമ്ര ആ സ്ത്രീ എന്നർത്ഥം വരുന്ന പദവും ഇരുപത്തിനാല് തവണ ഖുർആാനിൽ ആവർത്തിച്ചതായി കാണാം അത്ഭുതപ്പെട്ടു പോവും കുറിച്ച് നമ്മൾ പഠിക്കാൻ ഇറങ്ങിയാൽ മറ്റൊന്ന് ഹയാത്ത് ജീവിതം എല്ലാവർക്കും അറിയാം ഹയാത്ത് ജീവിതം അത് ഖുർആാനിൽ നൂറ്റി നാൽപ്പത്തി അഞ്ച് തവണ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ നേരെ എതിർ പദമേത അൽ മൗത്ത് മരണമാണ് അതും ഇതേ ക്രമത്തിൽ നൂറ്റി തവണ ആവർത്തിച്ചത് കാണാം നോക്കൂ നിങ്ങൾ ഇങ്ങനെ അത്ഭുതകരമായ ഖുർആാനിൻ്റെ ലോകത്തേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുന്ന പോകുന്ന ക്ലാസ്സാണ് റൗലത്തുൽ ഖുർആാനിൽ നമുക്ക് ലഭിക്കാൻ പോകുന്നത് ഇതുപോലെ തന്നെ ഖുർആാനിൽ ഒരുപാട് അത്ഭുതങ്ങൾ കാണാം അസ്വലാത്ത് എന്ന പദം അസ്വലവാത്ത് എന്ന പദം ബഹുവചനത്തിൽ അഞ്ച് തവണയാണ് ഖുർആനിൽ ആവർത്തിച്ചിട്ടുള്ളത് അത്ഭുതം തോന്നും ഒരു നേരത്തെ ഒരു ദിവസത്തെ നിസ്കാരം എത്രയാണ് അഞ്ച് തവണയാണ് അതുകൊണ്ട് തന്നെ അസ്വലവാത്ത് എന്ന് ഖുർആാനിൽ അഞ്ച് തവണയാണ് പറഞ്ഞിട്ടുള്ളത് അതിലേറെ ഒരു മഹാത്ഭുതം യൗമ് എന്ന പദമാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം ദിവസം എന്നാണ് അതിൻ്റെ അർത്ഥം എന്നാൽ അറിയോ നിങ്ങൾ ഖുർആാനിൽ മുന്നൂറ്റി അറുപത്തിയഞ്ച് തവണയാണ് യൗമ് യൗമ് എന്ന പദം ആവർത്തിച്ചിട്ടുള്ളത് ഒരു വർഷം എത്രയാണ് കൊല്ലം മുന്നൂറ്റി അറുപത്തഞ്ച് സുബഹാന ഇത് അള്ളാഹുവിൻ്റെ കലാമല്ലാതെ ഒരു മനുഷ്യൻ്റെ ഗ്രന്ഥത്തിൽ ഒരു മനുഷ്യൻ ഉണ്ടാക്കുന്ന പുസ്തകത്തിൽ ഇങ്ങനെയൊക്കെ സൂക്ഷ്മതയോടുകൂടെ എഴുതാൻ കഴിയുമോ ഞാൻ തന്നെ ആലോചിച്ചു പോകാൻ നമ്മളെ രണ്ടാമത്തെ പുസ്തകമായ തസ്ഫിയ ഇത് നമ്മളിപ്പോൾ പുറത്തിറക്കി ഞങ്ങൾ നാല് പേര് അതിൻ്റെ പ്രൂഫ് വായിച്ചിട്ടുണ്ട് പക്ഷേ ഇപ്പം അവസാനം നോക്കുമ്പോൾ അച്ചടക്കം എന്നൊരു പാഠത്തിൽ ആ ഡാ കാണാനില്ല ഇതാണ് മനുഷ്യ ഗ്രന്ഥങ്ങളുടെ അവസ്ഥ ഇനി നമുക്ക് അടുത്ത അതിൻ്റെ പതിപ്പർക്കം വീണ്ടും പരിഷ്കരിക്കണം പിന്നത്തത് വീണ്ടും പരിഷ്കരിക്കണം അതാണ് നമ്മളെ പാഠപുസ്തകങ്ങളുടെ സ്ഥിതി എത്ര ആള് പരിശോധിച്ചാലും മനുഷ്യൻ്റെ പരിമിതിയിൽ നിന്ന് അവൻ്റെ ആ പോരായ്മകൾ അവിടെ നിയലിച്ച് കാണും എന്നാൽ അള്ളാഹുവിൻ്റെ ഖുർആാനിലെ ഒരക്ഷരം പോലും നമുക്ക് അധികപ്പറ്റായി കാണുകയില്ല ഓരോന്നിനും അതിൻ്റേതായ അർത്ഥതലങ്ങൾ ഉണ്ടാകും ഓരോന്നിനും അതിൻ്റേതായ ആവശ്യകതകൾ ഉണ്ടാകും ആ രീതിയിലുള്ള പരിശുദ്ധ ഖുർആാൻ അത് പഠിക്കാനുള്ള സുവർണാവസരമാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാർക്ക് കിട്ടിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ ഇത് പഠിക്കാനും പഠിപ്പിക്കാൻ മുന്നോട്ട് നൂറുകണക്കായ നിസ്വാർത്ഥരായ നമ്മുടെ പ്രിയപ്പെട്ട ഉസ്താദുമാരും അള്ളാഹു എല്ലാവർക്കും വറക്കത്ത് ചുരിയട്ടെ അള്ളാഹിന്റെ ഹബീബ് പറഞ്ഞ ഒരറ്റ ഹദീസ് നിങ്ങൾ കേട്ടു നോക്കൂ കേട്ടുനോക്കൂർ നിങ്ങളിൽ ഏറ്റവും ഉത്തമന്മാരാരാണ് പരിശുദ്ധ ഖുർആൻ പഠിക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് ആ സമുന്നതമായ മനുഷ്യരിൽ മനുഷ്യരിലേറ്റവും മുത്തമന്മാരെന്ന് അള്ളാഹു പറഞ്ഞ അള്ളാഹുൻ്റെ ഹബീബ് പറഞ്ഞ ആ ഒരു പദവി എത്തിപ്പിടിക്കാൻ പോകുന്ന ഒരു സൽക്കർമ്മത്തിലേക്കാണ് നമ്മളൊക്കെ പാദം വെച്ചത് എന്ന് ഓർമ്മ ഉണ്ടാവണം ഒരിക്കലും നമ്മൾ ഇതിൽ നിന്ന് പിന്മാറാതെ ഈ കോഴ്സ് പൂർത്തിയാക്കണമെന്ന ആഗ്രഹം നമുക്കുണ്ടാവണം ഒരു ഹദീസ് കൂടി കേൾപ്പിക്കട്ടെ മുത്തനബി സ്വല്ലാഹുസ്വം നിങ്ങൾ പറയുകയാണ് അല്ലമ ബാബമ്മിനാവിലെ വീട്ടിൽ നിന്നിറങ്ങി ഒരധ്യായം അള്ളാഹുവിൻ്റെ ദീനിൻ്റെ അറിവ് പഠിക്കുകയാണെങ്കിൽ അത് അൻ ഹൈറും നൂറ് റക്കയത്ത് നിങ്ങൾ നിസ്കരിക്കുന്നതിനേക്കാൾ നിങ്ങൾക്ക് ഹൈറാണെന്ന് തോഹാ റസൂറുല്ലാഹി എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ നമുക്കാർക്കെങ്കിലും സാധിക്കുമോ ഒരു നൂറക്കയത്ത് ഒരു ദിവസം നിസ്കരിക്കാൻ നമുക്ക് കഴിയില്ല നമ്മൾ അശക്തരാണ് നമ്മൾ അശക്തരാണ് അതേ സമയത്ത് ആ പ്രതിഫലം നമുക്ക് നേടിത്തരികയാണ് ഒരധ്യായം അറിവ് പഠിക്കാൻ വേണ്ടി നമ്മൾ ഇരുന്നാൽ അതുകൊണ്ട് തന്നെ ഇത് വല്ലാത്തൊരു നേട്ടമാണ് ഇതെല്ലാവർക്കും ലഭിച്ച സൗഭാഗ്യമല്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് സജീവമായി നിങ്ങൾ പങ്കാളികളാകുക മാത്രമല്ല സയ്യിദുന ഇബിൻ അബ്ബാസ് റദിയല്ലാഹുനുമോ പറയുന്നു ഒരു രാത്രിയിൽ അല്പസമയം അള്ളാഹുവിൻ്റെ ദീനിൻ്റെ അറിവുകൾ ചർച്ച ചെയ്യുക എന്നത് അഹബു ഇലയ്യമിൻ ഇഹ്യാ ഇഹ ആ രാത്രി മുഴുവനും യാത്താക്കി ഇബാദത്തിൽ കഴിയുന്നതിനേക്കാൾ ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് രാത്രി ഒരല്പസമയം അള്ളാൻ്റെ ഇൽമു ചർച്ച ചെയ്യലാണ് അങ്ങനത്തെ ഒരു സംരംഭത്തിലേക്കാണ് നമുക്ക് മഹാഭാഗ്യം തുറന്നു കിട്ടിയത് ആ ഒരു ഉന്മേഷവും ആവേശവും എപ്പോഴും നമുക്കുണ്ടാവണം കുർആആം പഠിപ്പിക്കാനും പഠിക്കാനും സാധിക്കുക എന്ന് പറഞ്ഞത് ചില്ലറ ഭാഗ്യമല്ല അതിനേക്കാളും ഭാഗ്യം കിട്ടിയവർ വേറെ നിങ്ങൾ കരുതണ്ട മുത്തനബി തന്നെ പറയുന്നു മൻ ഊത്തിയൽ ഖുർആന അഹദൻ ൻ ഊത്തിയഹു ആർക്കെങ്കിലും പരിശുദ്ധ കുർആാൻ നൽകപ്പെട്ടു എന്നിട്ട് അവൻ ഇങ്ങനെ ഇടയ്ക്ക് തോന്നുക ഇതിനെക്കാളും ഒക്കെ ഖൈറ മറ്റേ ആ എൻജിനീയർ അല്ലെങ്കിൽ ആ ഡോക്ടർ അല്ലെങ്കിൽ അതിൻ്റെ അപ്പുറത്ത് കിട്ടിയ വേറെന്തെങ്കിലും ജോലി എന്നൊക്കെ ആരെങ്കിലും കരുതി പോകുന്നുണ്ടെങ്കിൽ കരുതിപ്പോകുന്നുണ്ടെങ്കിൽ ഫക്ത് ഹക്കറ അള്ളമ അള്ളാഹു ആദരിച്ചതിനെ അവൻ നിന്ദിക്കുകയാണ് അതുകൊണ്ട് ഖുർആൻ പഠിക്കാനും പഠിപ്പിക്കാനും അവസരം ലഭിച്ചത് അതിനേക്കാൾ മുന്തിയ ഒരു തൊഴിലോ ഒരു ജോലിയോ ഒരു സംരംഭമോ ഒരു പാഠ്യവിഷയമോ വേറെയില്ല എന്ന തിരിച്ചറിവോടുകൂടെ ഉന്മേഷത്തോടെ നമ്മളെല്ലാവരും സജീവമായി ഈ കോഴ്സ് പരിപൂർണമാകും വരെ ഉണ്ടാവണം അതിലൂടെ നമുക്ക് വലിയ നേട്ടങ്ങൾ കിട്ടാൻ പോകുന്നു നമ്മളെ ദുന്യാവിൻ്റെ അഭിവൃദ്ധി ആഹൃതത്തിൻ്റെ പുരോഗതി നമ്മുടെ എല്ലാ സാംസ്കാരികവും അതേപോലെ തന്നെ സ്വഭാവപരവുമായ ഉയർച്ച നമുക്ക് ലഭിക്കുന്നത് അറിവിലൂടെയാണ് മഹാനായ ഇബിന് അബ്ബാസ്റിയാഹുനുമ പറയുകയാണ് സുലൈമാൻ ദാവൂദ് അലഹിമസ്ലാത്തു വസ്സലാം ദാവൂദ് നബിയുടെ മകൻ സുലൈമാൻ സുലൈമാനബിലിസ്ലാമിൻ അള്ളാഹു താലി ഇഷ്ടം തിരഞ്ഞെടുക്കാൻ അനുമതി കൊടുത്തു ബൈനൽമി വൽ മാലി സമ്പത്ത് വേണോ അതല്ല നിങ്ങൾക്ക് അറിവ് വേണോ അതല്ല അധികാരം വേണോ മൂന്ന് ഓപ്ഷനുകളാണ് ഇതിലിഷ്ടമുള്ളത് സെലക്ട് ചെയ്യാം മഹാനായ നബി സുലൈമാൻ അലി സ്ലാം എന്ത് ചെയ്യും മഹാനപറികൾ ഇൽമിനെ അങ്ങോട്ട് തെരഞ്ഞെടുത്തു അറിവ് പഠിക്കാനാണ് എനിക്ക് ആഗ്രഹം അപ്പോൾ എന്താണ് അള്ളാഹു ചെയ്തത് ഇൽമു കൊടുക്കുക മാത്രമല്ല ഫോത്തിയൽ മാലവൽ മുൽക്കമ ആ എൽമിൻ്റെ കൂടെ അറിവും സമ്പത്തും അധികാരവും കൊടുത്തു ലോകത്ത് പിന്നീട് ഒരാൾക്കും കൊടുക്കാത്ത വിധത്തിൽ നിങ്ങൾ നിങ്ങളാലോചിച്ച് നോക്കൂ അതുകൊണ്ട് തന്നെ നമ്മൾ വിചാരിക്കാത്ത ഭാഗത്തുകൂടെ നമുക്ക് പല നന്മകളും കൈവന്ന് കിട്ടുന്ന വല്ലാത്തൊരു സംരംഭമാണ് അറിവ് പഠിക്കുക അതും നമ്മളൊരു ഇരുപത് വയസ്സ് കഴിഞ്ഞ് അമ്പത് വയസ്സിൻ്റെ ഇടയിലുള്ള സഹോദരിമാരെയാണ് ഈ കോഴ്സിന് ചേർത്തിരിക്കുന്നത് വേറെ എന്തെങ്കിലും പഠിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ആളുകൾ ഔദ്യോഗിക പഠനം തുടർന്നുകൊണ്ടിരിക്കുന്ന ആളുകൾ ഈ കോഴ്സിലേക്ക് ഇപ്പോൾ തൽക്കാലം ചേരേണ്ടതില്ല വീട്ടമ്മമാരായി വീട്ടിൽ ഇരിക്കുന്ന സഹോദരിമാർ ഇരുപതിൻ്റെയും അമ്പതിൻ്റെയും ഇടയിൽ പ്രായമുള്ളവർ മദ്രസ അഞ്ചാം ക്ലാസ് പാസായവർ എഴുതാനും വായിക്കാനും ഒക്കെ അറിയുന്നവർ അത്രേ ആകെ യോഗ്യതയുള്ളൂ അവർക്കൊക്കെ ഈ കോഴ്സിൽ ചേർന്ന് പഠിക്കാം ഇൻഷാല്ല ആ പഠിതാക്കൾ ചെയ്യേണ്ട ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടെ പറഞ്ഞ് ഇന്നത്തെ ക്ലാസ് നമുക്കിവിടെ അവസാനിപ്പിക്കാം അത് കഴിഞ്ഞ് നിങ്ങളെ ട്യൂട്ടർമാർ നിങ്ങൾക്ക് നേരിട്ട് ഇപ്പോൾ പ്രത്യേക കൊറോണ സാഹചര്യമാണ് നിങ്ങൾക്ക് ഓൺലൈൻ മുഖേന നേരത്തെ നൽകിത്തന്ന ക്ലാസ്സിൻ്റെ അതേ രീതിയിൽ തന്നെ അവിടെ ക്ലാസ് തുടരും ഒരു കാര്യവും കൂടെ ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് എല്ലാവരും പാഠപുസ്തകം സ്വന്തമായി വാങ്ങിയിരിക്കണം ട്യൂട്ടർമാരെയോ നിങ്ങളുടെ ആ പിന്നെ ക്ലാസ് കൈകാര്യം ചെയ്യുന്ന സമിതിയെയോ നിങ്ങൾ സമീപിച്ച് അവർ കയ്യിൽ കാശ് കൊടുത്ത് നിങ്ങളെല്ലാവരും പുസ്തകം വാങ്ങണം നോട്ട് പുസ്തകം ഉണ്ടായിരിക്കുകയും വേണം എന്നാൽ ഇപ്പം നമ്മളിറക്കിയ രണ്ടാം സെമസ്റ്ററിൻ്റെ പുസ്തകത്തിൽ നിങ്ങൾക്ക് അത്യാവശ്യ കാര്യങ്ങൾ എഴുതാനുള്ള സൗകര്യം ചോദ്യോത്തരങ്ങൾ എഴുതാനുള്ള സൗകര്യം ആ പുസ്തകത്തിൽ തന്നെ ചെയ്തിട്ടുണ്ട് പിന്നെ അസൈൻമെൻറ്റുകളും മറ്റും തയ്യാറാക്കാൻ വേണ്ടി മാത്രം നോട്ട് പുസ്തകങ്ങൾ അവലംബിച്ചാൽ മതിയാവും ഇനി ഫിസിക്കൽ രീതിയിൽ ക്ലാസ് തുടങ്ങുന്ന സമയത്ത് നിങ്ങൾ ഓരോരുത്തരും നോട്ട് പുസ്തകങ്ങളും പെന്നും അതുപോലുള്ള പാഠപുസ്തകമൊക്കെ ആയിട്ടാണ് ക്ലാസ്സിന് വരേണ്ടത് എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് അതുപോലെ തന്നെ കൃത്യസമയത്ത് തന്നെ ക്ലാസ് ൾ കേൾക്കുക നമുക്കൊരു രണ്ടേ മുപ്പതിനാണ് ഉച്ചക്ക് ക്ലാസ് അവതരിപ്പിക്കുന്നതെങ്കിൽ അതിന് രാത്രി കേൾക്കാമെന്ന് പറയും നമ്മൾ മാറ്റി വയ്ക്കരുത് ആ സമയത്ത് തന്നെ അതൊരു ചിട്ടയാണ് ആ സമയത്ത് നമ്മൾ ക്ലാസ് കേൾക്കുകയും കേട്ട് കഴിഞ്ഞാൽ അതിനുള്ള അറ്റൻഡ് നമ്മൾ ചെയ്യുകയും ചെയ്യണം അതുപോലെ തന്നെ ക്ലാസ്സിൽ നിർദ്ദേശിക്കുന്ന വർക്കുകളൊക്കെ കൃത്യമായി ചെയ്യണം നന്നായി ശ്രദ്ധിക്കുകയും അനുബന്ധ കാര്യങ്ങളും ഹോം വർക്കുകളും അതുപോലെ തന്നെ നമ്മുടെ അസൈൻമെൻറ്റുകൾ ചെയ്യാൻ കൽപ്പിക്കുന്ന കാര്യങ്ങൾ അതെല്ലാം നിങ്ങൾ നന്നായി ശ്രദ്ധിക്കണം പിന്നെ ക്ലാസ്സിന് പോകുന്ന സിസ്റ്റം വന്നു കഴിഞ്ഞാൽ ഇപ്പം വീട്ടിൽ വെച്ച് തന്നെ ഓൺലൈനിലൂടെ ആയിരിക്കും ക്ലാസ് നടക്കുക അത് പിന്നെ സാധാരണ നമ്മൾ നേർക്കു നേരെ ക്ലാസ് കേൾക്കുമ്പോൾ ഒരു രണ്ട് മണിക്കൂറാണ് നമ്മളൊരു ക്ലാസ്സിൻ്റെ സമയം വെച്ചിട്ടുള്ളത് എന്നാൽ ഇപ്പോൾ ഓൺലൈൻ സിസ്റ്റ് ആകുമ്പോൾ തുടരെ രണ്ട് മണിക്കൂർ ക്ലാസ് കേൾക്കുക എന്നത് വളരെ പ്രയാസമായിരിക്കും പറയുന്നവർക്കും ബുദ്ധിമുട്ടാണ് കേൾക്കുന്നവർക്കും ബുദ്ധിമുട്ടാണ് അപ്പോൾ ചുരുങ്ങിയത് ആ ക്ലാസ് നമുക്കൊരു മൂന്ന് ക്ലാസ്സെങ്കിലും ആക്കി എടുക്കേണ്ടി വരും അപ്പോൾ ആഴ്ചയിൽ ഇപ്പം നമുക്ക് ഒരു ക്ലാസ് മതിയാകൂല രണ്ടോ മൂന്നോ ക്ലാസ് വേണ്ടി വരും അത് നിങ്ങളുടെ ട്യൂട്ടറുമായി ആലോചിച്ച് യോജിച്ച സമയം അദ്ദേഹം നിർദ്ദേശിക്കും അതനുസരിച്ച് നിങ്ങൾ ചെയ്യുക ഒരു ഇരുപതിൻ്റെയും ഇരുപത്തഞ്ച് മിനിറ്റിൻ്റെ ഇടയിൽ ഒതുങ്ങണം you ഓൺലൈനിലൂടെയുള്ള ഒരു ക്ലാസ് എന്നതിനാൽ അതൊരു മൂന്ന് ക്ലാസ് ആക്കി എടുക്കുമ്പോഴേ നമ്മൾ സാധാരണ എടുക്കുന്ന ഒരു ക്ലാസ് ആവുകയുള്ളൂ അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ കാര്യങ്ങളെ ശ്രദ്ധിക്കണമെന്ന് അറിയിക്കുകയാണ് അതോടൊപ്പം തന്നെ അറിവും കഴിവും ഇബാധത്വമൊക്കെ വർദ്ധിപ്പിക്കുന്നതോടുകൂടി വനിതകൾക്കിടയിൽ ഇസ്ലാമിക ധൈവത്ത് നടത്താൻ നിങ്ങളൊക്കെ പ്രാപ്തരായിത്തീരണം മുസ്ലിം സ്ത്രീത്വത്തിന് നേരെ വരുന്ന വെല്ലുവിളികളെ നേരിടാൻ ഈ ക്ലാസ്സിലൂടെ നിങ്ങളൊക്കെ ആർജവം നേടിയിരിക്കണം അതോടൊപ്പം തന്നെ നിങ്ങൾ നല്ല കുടുംബ ഭദ്രത കെട്ടിപ്പടുക്കുന്നതിൽ വലിയ പങ്ക് വഹിക്കണം നിങ്ങളുടെ ഭർത്താക്കന്മാരോട് പെരുമാറുന്ന കാര്യത്തിൽ മക്കളെ വളർത്തുന്ന വിഷയത്തിൽ അയൽവാസികളുമായുള്ള ബന്ധത്തിൻ്റെ കാര്യത്തിൽ ഇതിലൊക്കെ ഒരു മാതൃകാ വനിതകളായി ഓരോ മഹല്ലത്തിലും ഒരു ഇരുപതോ മുപ്പതോ സ്ത്രീകൾ ഉയർന്നു വന്നാൽ ഇൻഷാല് ആ മഹല് വലിയൊരു വിപ്ലവം നടക്കും ആ മഹല്ലിൽ വലിയൊരു മാറ്റമുണ്ടാകും ആ നിങ്ങളുടെ മക്കളും മക്കളിലേക്കുമൊക്കെ ഈ നന്മ പകർന്നു കഴിഞ്ഞാൽ ഇതൊരു സാമൂഹികമായ നവോത്ഥാനത്തിൻ്റെ ഭാഗമായി മാറും അതുകൊണ്ട് തന്നെ ഈ ക്ലാസ് വളരെ കൃത്യമായി നിങ്ങൾ അറ്റൻഡ് ചെയ്യുകയും എല്ലാ വിഷയത്തിലും സജീവ പങ്കാളിത്തമുണ്ടാകുകയും ചെയ്യണം അതിനാൽ പുതിയ തസ്ഫിയ നിങ്ങളെ കൈകളിൽ തുടങ്ങിയിട്ടുണ്ട് ഇൻഷാല്ല ഇന്ന് മുപ്പത്തി ഒന്നാം തീയതി ക്ലാസിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞാൽ നിങ്ങളുടെ ട്യൂട്ടർമാർ നിർദ്ദേശിക്കുന്ന സമയത്ത് തന്നെ നിങ്ങളുടെ ഔദ്യോഗികമായ ക്ലാസ് ക്ലാസ്സുകൾ ആരംഭിക്കും ആ ക്ലാസ്സുകൾക്ക് പുറമേ ഇൻഷാല് നമ്മൾ ചില കാര്യങ്ങൾ കൂടി ഉദ്ദേശിക്കുന്നുണ്ട് ഒരു ആഴ്ചയിൽ ഒരു ക്ലാസ് എന്ന തോതിൽ ഒരു പാഠം എന്ന തോതിലാണ് നമുക്ക് തീർക്കേണ്ടത് എന്നാൽ തന്നെ മാസത്തിൽ മൂന്ന് പാഠങ്ങൾ വീതം തീർത്താൽ മതിയാകും പുതിയ രണ്ടാം സെമസ്റ്ററിൻ്റെ പുസ്തകങ്ങൾ അതേ സമയത്ത് ഒന്നാം സെമസ്റ്ററിൻ്റെ പുസ്തകങ്ങൾ ഒരു ആ ഒരു മാസത്തിൽ നാല് പാഠം വീതം നാല് പാഠം വീതം തീരേണ്ടതുണ്ട് എന്നാലേ നമുക്ക് അത് പൂർത്തിയാക്കാൻ പറ്റാത്തത് അത് കുറച്ച് വലിയ പുസ്തകമാണ് അതുകൊണ്ട് ഒന്നാം സെമസ്റ്ററുകാർ കുറച്ചുകൂടി ജാഗ്രത പുലർത്തി ഒരു മാസത്തിൽ നാല് പാഠം വീതം തീർത്തുകൊണ്ട് മുന്നോട്ട് പോകണം രണ്ടാം സെമസ്റ്ററുകാർ മൂന്ന് പാഠം തീർത്താൽ മതി ഇനി രണ്ടായാലും പ്രശ്നമല്ല ആ രീതിയിൽ പോയാലും അവർക്ക് പിന്നെ അടുത്ത ശാബാനാകുമ്പോഴേക്ക് നമുക്ക് രണ്ടാം സെമസ്റ്ററിൻ്റെ പരീക്ഷയും ഒന്നാം സെമസ്റ്ററിൻ്റെ കാരുടെ പരീക്ഷയും വരാൻ പോവുകയാണ് അതിനനുസരിച്ച് പാഠഭാഗങ്ങൾ തീർക്കാൻ നിങ്ങൾ ഉത്സാഹം കാണിക്കണം ആ ക്ലാസ്സുകൾക്കിടയിൽ ഇൻഷാല്ല മാസത്തിൽ മറ്റ് ആളുകളെ തന്നെ വേണമെങ്കിൽ കൊണ്ടുവന്ന് ഇനി ഈ ട്യൂട്ടർ തന്നെ കഴിവുള്ള ആളാണ് ആ വിഷയത്തിലൊക്കെ ധാരണയുള്ള ആളാണെങ്കിൽ അദ്ദേഹത്തെ കൊണ്ട് തന്നെ ഇനി പറയുന്ന വിഷയങ്ങളിൽ കൂടി നിങ്ങൾക്ക് ക്ലാസ് കിട്ടും അതിലൊന്ന് പ്രാഥമിക ശുശ്രൂഷയാണ് എന്തെങ്കിലും ഒരു അപകടം സംഭവിച്ചാൽ ഒരു പൊള്ളലേറ്റാൽ ഒരു കുട്ടി വായിലേക്ക് ഒരു രൂപ നാണയം എടുത്ത് വിഴുങ്ങിപ്പോയാൽ ഇങ്ങനെ അല്ലെങ്കിൽ എന്തെങ്കിലും ഭക്ഷണം കഴിക്കുമ്പോൾ ചങ്കിൽ കെട്ടിപ്പോയാൽ എന്താണ് ആ സമയത്ത് നമ്മൾ ചെയ്യേണ്ടത് ആ പ്രഥമ ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട ഉണ്ടാവും അതേപോലെ തന്നെ കുട്ടികളുടെ മനഃശാസ്ത്രത്തെ സംബന്ധിച്ചുള്ള എക്സ്ട്രാ ക്ലാസ്സുകൾ ഇതിൻ്റെ ഇടക്ക് കിട്ടും അതുപോലെ മയ്യത്ത് പരിപാലനവും വന്നായി ബന്ധപ്പെട്ട പ്രായോഗിക ക്ലാസ്സുകൾ വരും ടൈം മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ട ക്ലാസ് വരും സ്ഥാനികം എന്ന വിഷയത്തിൽ നിങ്ങൾ ക്ലാസ് ഉണ്ടാകും അതൊക്കെ ഈ കോഴ്സിൻ്റെ ഇടയിൽ എത്ര നിങ്ങൾക്ക് കിട്ടുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾ തയ്യാറാക്കേണ്ട അസൈൻമെൻറ്റുകളെ കുറിച്ചും മറ്റും നിങ്ങൾക്ക് നിർദ്ദേശങ്ങൾ തരും പ്രധാനപ്പെട്ട ഉസ്താദുമാരുടെ ക്ലാസ്സുകൾ കേൾക്കേണ്ടതുണ്ടാവും അതിൻ്റെ നിർദ്ദേശം വരും അതെല്ലാം വളരെ ഭംഗിയായി നിർവഹിച്ചുകൊണ്ട് നിങ്ങളെല്ലാവരും ഈ ക്ലാസ് വളരെ ഭംഗിയായി അറ്റൻഡ് ചെയ്ത് ഇതിൻ്റെ കോഴ്സ് പൂർത്തീകരിച്ച് സർട്ടിഫിക്കറ്റ് സ്വായത്തമാക്കി ഇസ്ലാമിക പ്രബോധന രംഗത്ത് നമ്മളെ കുടുംബങ്ങളിൽ നിറസാന്നിധ്യമായി മാറണം അതിന് അള്ളാഹു തൗഫിയ നൽകുമാറാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ് അറഹമുറാഹിമീനായ അലി മലിക്കുൽ ജബ്ബാറായ അള്ളാഹുവേ ഞങ്ങളിത് ആ സാധാത്തുക്കളുടെ നേതൃത്വത്തിൽ ഈ ആരംഭിച്ച സംരംഭം നീ ഞങ്ങൾക്ക് വിജയത്തിലെത്തിച്ചു തരണേ അറഹ്മാനെ നാഫിയ ഇൽമ് പഠിക്കാനും അത് ജീവിതത്തിൽ പകർത്താനും നീ ഞങ്ങൾക്ക് സൗഭാഗ്യം ചെയ്തു തരണേ അല്ല ഇൽമ് നീ ഞങ്ങൾക്ക് വർദ്ധിപ്പിക്കണേ അല്ല തക്വ നീ വർദ്ധിപ്പിക്കണേ അല്ല ഞങ്ങൾക്ക് വേണ്ടി വളരെ പ്രയാസപ്പെട്ട് ഒരു പ്രതിഫലവും ആഗ്രഹിക്കാതെ ക്ലാസ് എടുക്കുന്ന ഞങ്ങളെ പ്രിയപ്പെട്ട ട്യൂട്ടർമാർ റബ്ബയെ നീ അവർക്കൊക്കെ ബർക്കത്ത് ചൊരിയണേ റഹ്മാനെ അവരെ കുടുംബങ്ങളിൽ നീ ബർക്കത്ത് ചൊരിയണേ അല്ല അവരെ ഇൽമിൽ നീ ബർക്കത്ത് ചൊരിയണേ അല്ല ഈ ക്ലാസിന്റെ സംഘാടകരായ യൂണിറ്റിലെ സമിതി അംഗങ്ങളുണ്ട് റബ്ബെ അതിന്റെ ഡയറക്ടർമാരുണ്ട് അള്ള അവർക്കെല്ലാം ും ഹൈറും ബർക്കത്തും ഏറ്റിക്കൊടുക്കണേ റഹ്മാനെ ക്ലാസ്സിന് മേൽനോട്ടം നൽകുന്ന അമീറമാരുണ്ട് ഉമൈറമാരുണ്ട് അവർക്കെല്ലാം നീ ബർക്കത്ത് ചെയ്ത് കൊടുക്കണേ അള്ള ഞങ്ങൾക്കെല്ലാം നല്ല ഓർമ്മ ശക്തിയും ബുദ്ധിശക്തിയും ചിന്താശേഷിയും നീ വർദ്ധിപ്പിക്കണേ അള്ള അഥബും അച്ചടക്കവും ഹിജാബും പാലിക്കുന്നവരായി നീ ഞങ്ങളെ വളർത്തണേ റഹ്മാനെ അവസാനം ആക്ടിബത്ത് നന്നായി മരിച്ച് കുടുംബസമേതം സ്വർഗത്തിൽ ഞങ്ങളെല്ലാവരെയും നീ ഒരുമിച്ച് തരണേ അള്ള ഞങ്ങൾക്ക് ഈ സംരംഭത്തിന് വഴിയൊരുക്കിയ എസ് സ്വയ്യ സംസ്ഥാന കമ്മിറ്റി അതുപോലെ ഞങ്ങൾക്ക് മാർഗദർശം നൽകുന്ന വന്യരായ കമറുല്ലുലമ എ പി ഉസ്താദ് റയിസുലുലമ സുലൈമാൻ ഉസ്താദ് സയ്യിദ് ഇബ്രാഹിം ഖലീലുൽ ബുഖാരി തങ്ങളവുകൾ വന്യരായ പേരോട് ഉസ്താദ് പൊന്മൾ ഉസ്താദ് തുടങ്ങിയ ഞങ്ങളെ എല്ലാ നേതാക്കൾക്കും അലി അലിബാഫക്ക് തങ്ങളടക്കമുള്ള സയ്യിദന്മാർക്കും ആഫിയത്തുള്ള ദീർഘാഴ്ച നൽകണേ അള്ളാ അവരെയും ഞങ്ങളെയും നിന്റെ ദീനിൻ്റെ ഹാദിമിയങ്ങളായി നീ കബൂലാക്കണേ റഹ്മാനെ റബ്ബന തക്കബൽ മിന്നാവല തറുദ്ദന്ന ഹൈബിൻ ബിറഹദ് يا أرحم الراحمين وصلى الله وسلم على سيدنا محمد وآله وصحبه أجمعين والحمد لله رب العالمين السلام عليكم ورحمة الله وبركاته